ഏവർക്കും ഐ വി ന്യൂസിൻ്റെ പെരുന്നാൾ ആശംസകൾ. ഇന്ന് ബലി പെരുന്നാൾ. പതിവ് പോലെ ആഘോഷങ്ങളില്ല. കോവിഡ് കാലത്തിൻ്റെ ദുരിതം നമ്മുടെ വീട്ടുമുറ്റത്തെത്തിയ ഘട്ടത്തിലാണ് വീണ്ടും ഒരാഘോഷം കൂടി നമ്മുടെ മുമ്പിലേക്കെത്തുന്നത്. 4 മാസമായുള്ള കോവിഡ് കാലത്തെ നിരവധി ആഘോഷങ്ങൾ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയി. ആ സമയത്തൊക്കെ വിദൂരത്തായിരുന്നു കൊറോണ വൈറസ് നിൽപ്പുണ്ടായിരുന്നത്. ഇന്നത് തൊട്ടടുത്തെത്തി. സമ്പർക്കമെന്നതിനെ നാം പേരിട്ട് വിളിച്ചു. ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതെന്ന അപരനാമവും നൽകി. ആഘോഷങ്ങളിൽ മതിമറന്നിരുന്ന നമുക്ക് ആഘോഷദിനം ഇന്ന് പഴയ ഓർമ്മയുടെ ആഘാതമായി മാറുകയാണ്. അനുസരണത്തിൻ്റെ പാഠം ഇപ്പോഴും പഠിക്കാത്തതിൻ്റെ നൊന്തുപെറ്റ വേദനയാണ് പലരിലേക്കും കോവിഡ് എന്ന മഹാമാരി എത്തിയത്. ആഘോഷങ്ങളില്ലാത്ത ഈ വേളയിലെങ്കിലും ഓർമ്മ പുസ്തകം തിരയുന്നത് നന്നായിരിക്കും. നാം ഓരോരുത്തരും അഹങ്കാരത്തിൻ്റെ പൊങ്ങച്ചത്തിൻ്റെ കാട്ടിക്കൂട്ടലുകളുടെ നോട്ടങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളുമായി ഇപ്പോഴും സമൂഹത്തിൽ രംഗം കൊഴുപ്പിക്കുന്നവരോട് നല്ല നമസ്കാരം പറയാം. അവർ ഒരനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുകയില്ലെന്നതാണ് സത്യം. ദുരനുഭവത്തിൽ നിന്നും അവർ അഹങ്കാരത്തിൻ്റെ വാക്കുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുവെങ്കിൽ മൗനമാണ് ഏറ്റവും നല്ല വർത്തമാനം എന്നറിയുക. അവർ കൂട്ടിനു കൂട്ടുന്നത് ദൈവത്തെയാണെന്നത് വർത്തമാനകാല ദുരിത ജീവിതത്തിൻ്റെ ചില വർത്തമാനങ്ങളാണ്. തിരിഞ്ഞു നോക്കാനിടമില്ലാത്ത ജീവിതത്തിലാണ് വീണ്ടും മഹാമാരിയിലൂടെ നാം കടന്നുപോകുന്നത്. നാം മുഖത്താണ് മുഖാവരണം ധരിച്ചത്, മനസ്സിനല്ല. മനസ്സ് ശുദ്ധമാക്കാൻ, മനസ്സ് പ്രാർത്ഥനകളാൽ സമൃദ്ധമാക്കുവാൻ, സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സ് പാകപ്പെടുവാൻ, ഒന്നും കുഴപ്പമില്ല എന്ന വാക്കിൻ്റെ കുരുത്ത് നമ്മൾ പഠിപ്പിച്ച ഫായിസിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള മാനസിക നിലവാരത്തിലേക്ക് വളരാനുള്ള കരുത്ത് നേടിയെടുക്കാനുള്ള അവസരമാകട്ടെ ഈ ബലിപെരുന്നാൾ. അസൂയ കൊണ്ടും പക കൊണ്ടും പ്രതികാരം കൊണ്ടും മലിനമായ മനസ്സിനെ ബലിയർപ്പിക്കാൻ, സ്വഭാവ സംശുദ്ധയിലൂടെ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ ബലി മറ്റൊന്നില്ല. അഹങ്കാരത്തിൻ്റെ പൊങ്ങച്ചത്തിൻ്റെ തന്നേക്കാൾ വലിയവനാണെന്ന സ്വയം ജാഠ കൊണ്ട് കുടുംബത്തിലും സമൂഹത്തിലും അലോസരം സൃഷ്ടിക്കുന്നവരെ തിരുത്താനുള്ള ശക്തിയില്ലാത്ത ലോകത്ത് മനസ്സിനെ നല്ല വഴിക്ക് ബലിയർപ്പിക്കുവാനുള്ള കരുത്ത് ഓരോരുത്തർക്കും സ്വയം നേടിയെടുക്കാനാകട്ടെ. ഇതിനായുള്ള പ്രാർത്ഥനയാകട്ടെ ഇപ്രാവശ്യത്തെ ബലിപെരുന്നാൾ.